അപ്പൊ സുരാജേട്ടനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. വ്ളോഗാണ് കേട്ടോ. ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് അഗെയിൻ നമ്മുടെ ചാനലിലെ മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് സുരാജ് വെഞ്ഞാറമ്മൂടും ഒക്കെ വന്നിട്ടാണ് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ സുരാജേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മീൻസ് നമ്മുടെ നാട്ടിൽ എനിക്ക് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും, അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷൂട്ടിംഗ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കാസർഗോഡ് സ്ലാങ് വെച്ചിട്ടും കാസർഗോഡ് ലൊക്കേഷനിൽ ഒരുപാട് സിനിമകൾ നടന്നിട്ടുണ്ടല്ലേ. ഞാൻ തൊണ്ടി മുതലും ദൃസാക്ഷിയും സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രേണിയിലുള്ള. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുറേ നാൾ മുന്നേ ചെയ്തതാണ്. കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഈ ഫിലിം സെറ്റ് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൊക്കേഷൻ കാണാനും പിന്നെ അങ്ങനെ താമസിച്ച് സ്ക്രിപ്റ്റ് എഴുതാനും അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഫിലിം ഷൂട്ടിങ്ങിൻ്റെ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒരു സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള എനിക്ക് അത് ഭയങ്കര സംഭവമായിരിക്കണം. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഷൂട്ടിങ്ങൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നറിയാം. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ എന്തായാലും പോയിട്ട് സ്പോട്ട് എവിടെയാണെന്നൊന്ന് തപ്പി നോക്കട്ടെ. ഓക്കെ, പിന്നെ പോകുന്നതിൻ്റെ കൂടെ ഒരു കാര്യം പറയാവേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എല്ലാ വീഡിയോയിലും സപ്പോർട്ടൊക്കെ ഉണ്ട്, കൂടെ തന്നെ ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് വിട്ടേക്കാം, വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ക്യാമറ വെച്ചോണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, ഓഫ് ആക്കുവാണേ. ഇപ്പോൾ സമയം മോർണിംഗ് ഒരു 8:30 കഴിയാറായി കേട്ടോ. ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പൂജയുടെ പരിപാടിയൊക്കെയാണ് കേട്ടോ. ഒരുപാട് വണ്ടിയും ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് സുരാജേട്ടനെ കാണാനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. ദൈവം എനിക്കിത് ഇറങ്ങാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിലെ ബളാലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഈ അമ്പലത്തിലാണ് പൂജ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ യൂണിറ്റ് എല്ലാം വന്നിട്ടുണ്ട്, വണ്ടിയെല്ലാം താഴെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പതിയെ താഴേക്ക് ഇറങ്ങി ചെല്ലട്ടെ, അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നറിയാലോ. ഈ സിനിമയിലെ ഡയറക്ടറും സുരാജേട്ടനും ഒക്കെ അമ്പലത്തിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ യൂണിറ്റും ഫുള്ളുണ്ട്. ഈ കാരവാനിലാണ് സുരാജേട്ടൻ മേക്കപ്പൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് ഓപ്പോസിറ്റ് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ആൾക്കാരെല്ലാം അകത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാം. ഓക്കെ, ഇതാ ഇവിടെ പൂജ തുടങ്ങാൻ വേണ്ടി പോകുന്നതൊക്കെ ഉള്ളു കേട്ടോ. നമുക്കറിയുന്ന കുറച്ചധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. ഭയങ്കര സന്തോഷമുണ്ടോ കേട്ടോ. കണ്ടോ ആണോ നമ്മുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ഹൈലൈറ്റ് ഡയലോഗ് ആണല്ലോ കോട്ടിൽ വരെ അത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടുകാരി തന്നെയാണ് കേട്ടോ. അത് ഞാൻ സെറ്റാക്കി വെച്ചേക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ നാട്? അടിപൊളി അടിപൊളി. ഇങ്ങോട്ട് വരാൻ ഇല്ല ഇവിടെ എന്റെ സുഹൃത്ത് ഓക്കെ. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം, ബ്ലോഗിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ചേച്ചി, കാരണം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിതാ ഈ ഒരു സിനിമയുടെ പൂജ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതാ സുരാജേട്ടനൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്താ ഒരു ഫിലിം ക്യാമറ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നേരിട്ട് കാണുന്നത്. ഓഫ്കോഴ്സ് അതുപോലെ തന്നെ ഒരു സിനിമയുടെ പൂജയും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഈ ക്യാമറയിലേക്കല്ല, സുരാജേട്ടനെയാണ്. ഞാനും സുരാജേട്ടൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് കഴിയട്ടെ, ഈ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കഴിഞ്ഞിട്ട് സെറ്റാക്കാം. ഓക്കെ, മദനോത്സവം എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് കേട്ടോ. അപ്പോൾ ദാ പൂജാരി വന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും ഒക്കെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, നമ്മുടെ നാട്ടുകാരും ഒക്കെ ഇവിടെ ഉള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സുരാജേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഫിലിമിൻ്റെ പൂജ എങ്ങനെയാണ് ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയുടെ പൂജയൊക്കെ കാണുക, അത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം കേട്ടോ. ഈ ഫ്രണ്ടിൽ പോകുന്ന ആളെ നിങ്ങൾക്കറിയോ, മറ്റേ നമ്മുടെ എന്നാത്താൻ കേസ് കൊടുക്കുന്നത്തെ ഷുക്കൂർ വക്കീലില്ലേ, ആളാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ
ഇപ്പൊ ഞാൻ വൈറ്റ് ഷർട്ട് ഇട്ട് ഇതാ ആ ഫ്രണ്ട് നിൽക്കുന്ന ആൾ. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ, എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ക്യാമറയെ പൂജിക്കുകയാണ്. ഇനിയിപ്പം ഈ ഒരു ദീപത്തെ എല്ലാവരും തൊട്ട് തൊഴുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ബിഗ് ഫിലിമിൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേനും ഒരു രസമാണ്. ഇത് കാണാൻ എത്ര ആൾക്കാരാണ് വന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേനെ പോലെയുള്ള സിറ്റുവേഷൻ ഒന്നല്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫിലിം ക്യാമറ നേരിട്ട് കാണുന്നത്. ഭയങ്കര സന്തോഷമാണ്. ഒരു സെറ്റിലെങ്കിലും പോയിട്ട് കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും അത് സാധിച്ചു കേട്ടോ. ഒരു ഫിലിം ക്യാമറയുടെ അടുത്ത് നിൽക്കുക സാധിച്ചത് തന്നെ ഭയങ്കര സംഭവമാണ്. ഇവിടെ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബഹളവും കാര്യങ്ങളും ഫുഡ് കഴിക്കലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് എല്ലാവരും. ഇവിടെ ലൊക്കേഷനിൽ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണല്ലേ ലൊക്കേഷൻ ഫുഡ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഷൂട്ടിങ് വരുമ്പോഴത്തേക്കും നമ്മളത് വന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. സെൽഫി എടുക്കാനാണ് ആൾക്കാരുടെ തിരക്ക്. ഇവിടെ ഫുള്ള് സെൽഫി ടൈപ്പാണ്. ഇടയ്ക്ക് അവിടെ നിന്ന് എടുക്കാനാണ് സെൽഫി എടുക്കാം. ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന സുരാജേട്ടൻ്റെ കൂടെ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സുരാജേട്ടൻ്റെ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കുക എന്നുള്ളത്. എല്ലാവർക്കും നല്ല രീതിയിൽ സുരാജേട്ടൻ എന്താ വളരെ കൂളായിട്ട് ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വ്ളോഗിലും നമുക്ക് ഫേസ് തരുന്നുണ്ട്. അങ്ങനെ സുരാജേട്ടൻ മേക്കപ്പിന് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മേക്കപ്പിന് വേണ്ടി കയറുകയാണ്. ഇതാ ഇവിടെയാണ് ഈ കാരവാനിലാണ് സുരാജേട്ടനുള്ളത്. ഇവിടെയാണ് പൂജ നടന്നത്. ബാക്കിലുള്ള മലയും ആ ഒരു ഹിൽ സ്റ്റേഷനെ കണ്ടില്ല. പൊളിയല്ല നമ്മുടെ നാട് പൊളിയാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഫ്രെയിമിലൊക്കെ കാണുമ്പോഴത്തേനാണ് ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ ഇവിടെ അടുത്തൊരു പാടമുണ്ട്. ഇതാ അതിൻ്റെ അപ്പുറത്ത് ആ പാടത്തിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അവിടെയാണ് ഇവിടെ ഫസ്റ്റ് സീൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇവരെല്ലാവരും മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. പൂജയെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. രാവിലെ ഇവിടെ വന്നു എല്ലാവരും കണ്ടു. പിന്നെ ഭയങ്കര നാച്ചുറലായിട്ടൊരു മനുഷ്യൻ. എല്ലാവർക്കും ഫോട്ടോയ്ക്ക് ഫ്രെയിമൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വ്ളോഗാന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് ഫേസ് ചെയ്ത് നിന്നു. പിന്നെ അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ലൊക്കേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അവിടെ എന്താണ് സംഭവമെന്ന്. സുരാജേട്ടനെ ഈ ഒരു സീനിൽ അഭിനയിക്കാനുള്ള കോസ്റ്റ്യൂമാണെന്ന് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ സുരാജേട്ടനെ കണ്ടു. ഓക്കെ, ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ സുരാജേട്ടൻ മേക്കപ്പൊക്കെ ചെയ്യാൻ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ആയി കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടറിൻ്റെ ആ ഒരു ഇത് പോകില്ലെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എനിക്കൊന്ന് ലൊക്കേഷനിൽ പോകണമെന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, അങ്ങോട്ടേക്ക് ഒന്ന് പോകണം. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് പൂജയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെയാണ് കേട്ടോ ഈ ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ പാടത്തിൻ്റെ ഓരത്തല്ല, ഇതാ അവിടെ ഒരു വീടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട് കാണത്തില്ല. അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. അവിടെയാണ് ഈ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് കേട്ടോ. വീടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ ഫ്രെയിം വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ലേറ്റായിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു 8:30 ആയപ്പോഴത്തേനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 9 മണിക്ക് പൂജ തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ എത്തണം. കാരണം എനിക്ക് ആ മലയില്ലേ അവിടെ ആ കാണുന്ന മല, ആ മല കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വേറൊരു മലയും കൂടെ ഉണ്ട്. ആ മലയും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കിങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ പെട്ടെന്ന് വരും ഇങ്ങോട്ടേക്ക്. എങ്കിലും ഈ മല കയറി പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ എത്തുമ്പോഴത്തേന് എങ്ങനെ വന്നാലും ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ 8:30 9 മണിക്ക് എത്തുമെന്ന് ഡൗട്ടുണ്ട്. പിന്നെ ചാടി കയറി പെട്ടെന്ന് ഓടി എത്തി കേട്ടോ. ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പറ്റും, അത് തന്നെയാണ് മെയിൻ ഒരു സംഭവം കേട്ടോ. ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു വേഷമെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് ആഗ്രഹമില്ലാത്ത ആരുമില്ല. ഞാൻ പല ഓഡീഷൻസിന് പോകുമ്പോഴത്തേനും കാണാം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകെ ആഗ്രഹമായിട്ട് നടക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അവസരം എന്താ പറയുക തരാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം വീണ്ടും വീണ്ടും ഇങ്ങനെ പൊന്തി വരുന്നത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയും ലൊക്കേഷനും ഒക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സുരാട്ടൻ ഇതുവഴി മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അതെടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാരക്ടർ പുറത്ത് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുക്കുന്നില്ല. എങ്കിലും ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. സോ അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇവർ ഷൂട്ടിങ്ങിന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. വണ്ടി ഷൂട്ടിംഗ് വണ്ടികളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പം നിങ്ങൾ സുരാജേട്ടനൊക്കെ കണ്ടില്ലേ, ഞാനും കണ്ടു. ഓക്കെ, ഹാപ്പി ആയി. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ഈ ഒരു വണ്ടിയിലാണെന്ന് തോന്നുന്നു സുരാജേട്ടൻ വരുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റാ, സീ യു.